ബാക്കിയുള്ളൊക്കെ നീ കൊടുക്കടാ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അമ്പിനും വില്ലിനും എടുക്കല്ല, മുതലാളി വിഷമിക്കണ്ട, ഞാനും ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അല്ല നീ ഇതെന്ത് ഭാവിച്ച? ഇന്നോ നാളെയെന്ന് വെച്ച് വയസ്സ് അങ്ങടെ കൂടും, ഇനിയെങ്കിലും ഒരു ആന്തണിയൊക്കെ ആയിക്കൂടെ? ഇപ്പോ അതിനെപ്പറ്റിയൊന്നും അല്ല എന്റെ ചിന്ത. സാറി എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചയക്കണം. മരിയയുടെ കണ്ണിന്റെ കാര്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. സാറയുടെ മേലെ ഒരു നോട്ടം നമ്മുടെ തൊമ്മി മുതലാളിക്ക് ഉണ്ട് കേട്ടാ. ആർക്ക്? ആ ആഭാസനോ? പട്ടിക്കെറിഞ്ഞു കൊടുത്താലും എന്റെ സാറമ്മോളെ ഞാൻ അവന് കൊടുക്കില്ല. വൃത്തികെട്ടവൻ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നല്ല നിലയിലൊരു ബന്ധം കിട്ടുക പറഞ്ഞ ആ നല്ല നിലയെന്നുള്ള ബന്ധം എന്റെ സാറമ്മോൾക്ക് വേണ്ട. വേണ്ടേ? ജോർജുട്ടിയെ ഒരു മൂന്നുകൂടി മെഴുതിരിങ്ങണ്ട. ഇന്നെന്താ ഭൂമി ഇടിഞ്ഞു വെള്ളപ്പൊക്കം ഉണ്ടാവൂ? ഒരോട് മെഴുകുതിരി പോലും മേടിക്കാത്ത തള്ളേ. നീ നിന്റെ കാര്യം നോക്കിയാ മതിയടാ. ഞാൻ എന്റെ കാര്യം നോക്കണല്ലോ. നല്ല ഇടിമിന്നലും മഴയും വരുന്നുണ്ട്. അടുത്ത മഴയ്ക്ക് ഇവിടെ ഉണ്ടാവണട്ടാ. ഉള്ള കാര്യം പറഞ്ഞാട്ടാടിയെത്തും. എന്താ ചോദിച്ചിട്ടെ? നീ ഇഞ്ചി തിന്ന കുറങ്ങണ പോലെ ഇരിക്കണ്ടല്ലോ. നീ ഒരു കുടി മെഴുകുതിരി ഇങ്ങോട്ട് തന്നെ കർത്താവിന് ഒന്ന് കൊളത്തിയിട്ട് വരാം. ചെല്ല്, ഒരാളിപ്പോ കൊളത്താൻ പോയിട്ടുള്ളോ? വെറുതെ അല്ല, രണ്ട് കാലില്ലാണ്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു പോന്നേ. ത്രേസ്യയുടെ അപ്പച്ചൻ പാറമടയെന്ന് വീണ് മരിച്ച പിന്നെ ഒരാന്തുണ ഇല്ലാത്ത കുടുംബമാണ്. നിനക്ക് വേണ്ട ഒരു ജീവിതം. നിനക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ കൊച്ചുത്രേസ്യോട് ഞാൻ പറയാം. അയ്യോ, അത് വേണ്ട അച്ഛോ.